General Vipravaganam, first place goes to Sumeran Party, Telambadi, A grade, 15 points. Second place goes to Haris and Party, Kumbadaje, A grade, 11 points. Third place goes to Sayyid Salih and Party, Mulleria, B grade, 5 points. Congratulations to winner. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. As-salatu as-salam ala ashraf al-mursaleen. Wa ala alihi wa sahbihi ajma'in amma ba'd. Ettahum aadhaniya raja. Sayyid Pookunjithangal avargal. Matu. Kerala Muslim Jamaat indiyum. Sunni Vijana Sangat indiyum. Sunni Vidyarthi Vipravarthana maguna SSF indi. Jilla Division Zone Sector Circle Unit Nedakale Priyapetta Vidyarthigale Rajyathinte 70-amathe Swathantra Dinam Aghoshikkunna ee velayil Badiyedukka Division Sahithyotsavam Samapikkukayanu. നമുക്കറിയാം നാം ഈ രാജ്യത്തെ പൗരന്മാരാണ്. 1947 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാണ് നമുക്ക് അവകാശപ്പെടുന്നത്. ആ രീതിയിലാണ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി നാം ആഘോഷിക്കുന്നത്. 120 കോടി ജനങ്ങളുള്ള നമ്മുടെ ഈ രാജ്യത്ത് ന്യായമായും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്നത് അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. കാരണം നമുക്കറിയാം ഇന്ന് ഏറ്റവും വലിയ കായിക മാങ്കമാകുന്ന ഒളിമ്പിക്സ് നടക്കുകയാണ്. ഈ ഒളിമ്പിക്സിൽ 10 ദിവസം പിന്നിട്ടിട്ടും 120 കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്തിനേക്ക് ഒരു സ്വർണ്ണ മെഡൽ പോയിട്ട് ഒരു വെങ്കല മെഡൽ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചൈന ധാരാളം സ്വർണവും വെള്ളിയും വെങ്കലവും വാരിക്കൂട്ടുന്നതിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസത്തെ ചൈനയിലെ മുഴുവൻ പത്രങ്ങളും ഈ രാജ്യത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ചൈനയിലെ മുഴുവൻ പത്രങ്ങളും അവർ എഴുതിയത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്തോളം ഒളിമ്പിക്സിൽ ഇതുപോലത്തെ മെഡലുകൾ അവർ പ്രതീക്ഷിക്കേണ്ടതില്ല. പത്രം വളരെ വ്യക്തമായി എഴുതുന്നത് ഇന്ത്യ രാജ്യത്ത് ഇന്ന് വർണ്ണത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും പോരുകൾ നടക്കുകയാണ്. അതുകൊണ്ടൊരിക്കലും ഈ രാജ്യത്തിന് ഇത്തരത്തിലുള്ള വലിയ മാമാങ്കങ്ങളിൽ മെഡലുകൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വളരെ പരിഹാസത്തോടുകൂടെ നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചൈന രാജ്യം നമ്മെ പരിഹസിക്കുമ്പോൾ തീർത്തും ലോകമൊട്ടുക്കും വിശ്വസിക്കുന്നത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ഈ രാജ്യത്ത് നാം പാഠപുസ്തകങ്ങളിൽ നമ്മുടെ ഇളം തലമുറകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രങ്ങളാണ്. പക്ഷേ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ജീവിച്ചില്ല ഇരുന്നോ എന്ന് ആധുനിക തലമുറയിലെ വിദ്യാർത്ഥികൾ ചോദിക്കേണ്ട രീതിയിൽ രാജ്യത്തെ ഒട്ടുമിക്ക രാജ്യത്തിന് പോരാടിയ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ച രാജ്യത്തെ പ്രമുഖരായ പൗരന്മാരെ അവിടെ നിന്ന് പരാമർശിക്കപ്പെടുമ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ കേവലം ഒരു മതത്തിന്റെ ആളുകളെ മാത്രം പരിചയപ്പെടുത്തുമ്പോൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പൊരുതിയത് ഈ രാജ്യത്തെ അഹിന്ദുവർ മാത്രമാണോ എന്ന് ബോധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ബുദ്ധനും ജൈനനും പോരാടിയിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ ധാരാളം അവരുടെ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് മഹാന്മാരുടെ പാത പിമ്പറ്റിക്കൊണ്ട് നബിമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരന്മാരായ സ്വഹാബത്തിന്റെയും സച്ചരിതരായ മഹാരഥന്മാരുടെയും പാത പിന്തുടർന്നുകൊണ്ട് എണിറ്റു വീഴുന്ന രാജ്യം സ്വരാജ്യസ്നേഹം അത് ഈമാനിന്റെ ഭാഗമാണെന്ന് മഹാരഥന്മാരെ പഠിപ്പിച്ചത് പ്രകാരം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് മുസൽമാൻ ഒരുപാട് മഹാരഥന്മാർ പോരാടിയിട്ടുണ്ട്. അവർ അവിടെ നിന്ന് ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആധുനിക ചരിത്രത്തിൽ അത് കാണാൻ കഴിയില്ല.
എന്റെ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. കാരണം രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളാകുന്ന മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ, അവർ സഹിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ നോക്കുമ്പോൾ ഒരിക്കലും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. മാത്രവുമല്ല, ഈ രാജ്യത്തിലെ മറ്റു മതവിശ്വാസികളിൽ തന്നെ ജാതിയുടെ പേരിൽ താണവർഗക്കാർ ഇന്ന് രാജ്യത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദലിത് വേട്ട. നമുക്കറിയാം ഈ രാജ്യത്തെ പൗരന്മാരായ പാവപ്പെട്ട ഹിന്ദു മതവിശ്വാസികളായ ദലിതർ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയാണ്, ഏറ്റവും കൂടുതൽ അക്രമിക്കപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു നിലക്കും നമുക്ക് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് എങ്ങനെയെന്ന് ആലോചിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനങ്ങൾ കടന്നുപോകുന്നത്. ഇവിടെയാണ് SSF പേരിട്ട് നിൽക്കുന്നത്. ഈ രാജ്യത്തിന്റെ ചരിത്രങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇന്ന് ഇസ്ലാം ലോകത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ SSF ഇവിടെ നിന്ന് വിഭാവനം ചെയ്യുന്നത് അത് പരിശുദ്ധ ഇസ്ലാമാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് നബിമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുകളും സച്ചരിതരായ സ്വഹാബത്തും പഠിപ്പിച്ചത്. അവർ എല്ലാ മതവിശ്വാസികളെയും ആദരവോടുകൂടെ കണ്ടിരുന്നു, ബഹുമാനത്തോടുകൂടെ കണ്ടിരുന്നു. ആ രീതിയിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഒരേ രീതിയിൽ കാണുവാൻ വേണ്ടിയുള്ള വത്താശകളാണ് SSF ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ചുകൂടിയിരിക്കുന്നത് SSFന്റെ സായുധ്യോത്സവ വേദിയിലാണ്. നമുക്കറിയാം 1973 April 29 പിറവിയെടുത്ത ഈ വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം കഴിഞ്ഞ 43 കേരളത്തിൽ അതുല്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. പക്ഷേ 1993 മുതൽ SSF ഇത്തരത്തിലുള്ള സായുധ്യോത്സവങ്ങൾ നടത്തുകയാണ്. എന്തിനാണ് ഈ സായുധ്യോത്സവങ്ങൾ? നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഓരോ മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ കഴിവുകൾ കൊടുത്തിട്ടാണ്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അക്കൂട്ടത്തിൽ പ്രഭാഷകരുണ്ടാകാം, അക്കൂട്ടത്തിൽ ഗായകന്മാരുണ്ടാകാം, എഴുത്തുകാരുണ്ടാകാം, വരയ്ക്കാൻ അറിയുന്നവരുണ്ടാകാം. ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ വ്യത്യസ്തമായ കഴിവുകളോടുകൂടെയാണ് ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുമ്പോ ആ കഴിവുകളെ കണ്ടെത്തേണ്ട ബാധ്യത ഈ സമുദായത്തിനുണ്ട്. ഈ സമുദായത്തിന്റെ ആ ബാധ്യതയാണ് SSF ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ വിദ്യാർത്ഥികളിൽ അവർക്കുള്ള വ്യത്യസ്തമായ കഴിവുകൾ, എഴുതാൻ കഴിയുന്നവരെ എഴുത്തു മുഖേന പരിശീലിപ്പിച്ച് അവരെ രാജ്യത്തെ ഉന്നതന്മാരായ പൗരന്മാരാക്കുന്നതോടൊപ്പം ഒന്നാം നമ്പർ മുസ്ലിമായി ജീവിക്കാനുള്ള ആഹ്വാനം എഴുത്തിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നാം നൽകുകയാണ്. അതേപോലെ തന്നെ പാടാൻ കഴിയുള്ളവരെ കണ്ടെത്തി അവർക്ക് പാടാനുള്ള അവസരം ഇത്തരത്തിലുള്ള സാഹിത്യോത്സവങ്ങളിൽ ഉണ്ടാകുന്നു. നമുക്കറിയാം കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾ കഴിഞ്ഞ രണ്ടാമത്തെ ഘട്ടമാകുന്ന 500 വരുന്ന നമ്മുടെ സംസ്ഥാനത്തെ സെക്ടറുകളിൽ സെക്ടർ മത്സരങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ നാം മൂന്നാമത്തെ സ്റ്റേജിലാണ്. ഇപ്പോൾ നാം നിൽക്കുന്നത് ഡിവിഷൻ സാഹിത്യോത്സവയിലാണ്, പതിയെടുക്ക ഡിവിഷൻ സാഹിത്യോത്സവയിലാണ്. ഇങ്ങനെ സംസ്ഥാനത്തെ എല്ലാ ഡിവിഷനുകളിലും സാഹിത്യോത്സവങ്ങൾ നടക്കുന്നു. അതിലും ഒന്നാം സ്ഥാനം നേടുന്ന ഏറ്റവും കഴിവ് തെളിയിക്കുന്ന പ്രതിഭകള് ഇൻഷാ അള്ളാഹ് ജില്ലാ സാഹിത്യോത്സവിൽ മാറ്റൊരുക്കുകയാണ്. September 2, 3, 4 തീയതികളിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ പൊർക്കാടി പഞ്ചായത്തിലെ അൽബിഷാറ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഈ വർഷത്തെ 2016 ജില്ലാ സാഹിത്യോത്സവം നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളിവിടെ ഒരുപക്ഷെ നിങ്ങളുടെ പേരുകൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കാം, ഒരുപക്ഷെ സമ്മാനങ്ങൾ പറയുമ്പോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഫലപ്രഖ്യാപനം നടത്തുമ്പോ നിങ്ങളുടെ പേരുകൾ പറയപ്പെടാത്തതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. കാരണം നിങ്ങൾ കഴിവുള്ള പ്രതിഭകളാണ്. നിങ്ങൾ യൂണിറ്റും സെക്ടറും കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജിലാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കഴിവുകളുണ്ട്. നിങ്ങളൊരിക്കലും ഈ കഴിവ് അസ്തമിച്ചു എന്ന് കരുതി ഇവിടെ നിന്ന് മത്സരം തീർന്നതുകൊണ്ട് ദുഃഖിക്കേണ്ടതില്ല. വെറും കാലങ്ങളിലോ സാഹിത്യോത്സവങ്ങൾ മാത്രമല്ല, നമുക്ക് SSF 100 നടത്തുന്ന പദ്ധതികളിൽ കേവലം ഒരു പദ്ധതി മാത്രമാണ് സാഹിത്യോത്സവ്. SSFന്റെ പദ്ധതികൾ കേവലം സാഹിത്യോത്സവം മാത്രമല്ല, വ്യത്യസ്തമായ ക്യാബിനറ്റുകളായി യൂണിറ്റുകളിൽ 7 സെക്ടറിൽ 7 ഡിവിഷനിലും ജില്ലയിലെത്തുമ്പോ 9 വികസിപ്പിക്കുകയും 9 വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ വിശ്രമമില്ലാതെ പ്രവർത്തന ഗോധയിലാണ് SSF ഉള്ളത്. അതുകൊണ്ട് സാഹിത്യോത്സവം നടക്കുന്ന ഇതേ സമയങ്ങളിൽ SPSന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നു, ക്യാമ്പസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നു, ഹയർ സെക്കൻഡറി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ പദ്ധതികൾ ഒരേ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനമാണ്
സഭ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കുള്ള കഴിവുകൾ ഇനിയും പരിപോഷിപ്പിച്ചെടുക്കാൻ SSF ധാരാളം വേദികൾ ഒരുക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ കഴിവുകളോ ഇസ്ലാമിന് ഉപകാരപ്പെടുത്തുവാൻ, സമൂഹത്തിന് ഉപയോഗപ്പെടുത്തുവാൻ, ഈ രാജ്യത്തിന് ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങളെല്ലാവരും മുതിരണമെന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നതോടൊപ്പം ഇവിടെ ഒന്നാം സ്ഥാനം നേടുന്ന ഏറ്റവും മികച്ചു നിൽക്കുന്ന കലാപ്രതിഭകള് ഇൻഷാ അല്ലാ ഇവിടെ നിന്ന് അവർ അടുത്ത 2, 3, 4 തീയതികളില് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിൽ മാറ്റുരുക്കേണ്ടതുണ്ട്. അവിടെ മാറ്റുരുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പാടിയ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടേണ്ടതുണ്ട്. അള്ളാഹു അത്രത്തിലാക്കി തരുമാറാവട്ടെ. ഒന്നാം സ്ഥാനവും നേടി പിന്നീട് നമ്മുടെ സംസ്ഥാന സാഹിത്യോത്സവ് സെപ്റ്റംബർ 17, 17, 18 തീയതികളിൽ കേരളത്തിന്റെ പുറത്ത് നടക്കുകയാണ്. നമുക്കറിയാം കേരളത്തിലെ 14 ജില്ലകളോടൊപ്പം തന്നെ അതേ രീതിയിൽ മലയാളം സംസാരിക്കുകയും കേരളത്തിന്റെ അതേ പ്രവർത്തന വഴിയിൽ മുന്നോട്ടു പോകുകയും ചെയ്യുന്ന തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയും കൂടി കേരളത്തോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഈ വർഷത്തെ സംസ്ഥാന സാഹിത്യോത്സവ് ഇൻഷാ അല്ലാ തമിഴ്നാടിലെ നീലഗിരി ജില്ലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോ ഇവിടെ നിന്ന് മറ്റൊരുത്ത ഇവിടെ നിന്ന് കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾ അവിടെയും വിജയിക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിലാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിജയികളായ ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഇവിടെ വിജയിച്ചതിൽ സന്തോഷിക്കുന്നതോടൊപ്പം ഇനി അടുത്ത ഘട്ടത്തിൽ എനിക്ക് വിജയിക്കാൻ ഈ ആയുധമായി പോരാ. നമ്മുടെ ആയുധത്തിന്റെ മൂർച്ച കൂട്ടേണ്ടതുണ്ട്. കാരണം നിങ്ങളോട് നേരിടുന്നത്, നിങ്ങളെ നേരിടാൻ വേണ്ടി വരുന്നത് ജില്ലയിലെ വ്യത്യസ്തമായ ഡിവിഷനുകളിൽ നിന്ന് വിജയിച്ച നല്ല കഴിവ് തെളിയിച്ച പ്രതിഭകളാണ്. അതുകൊണ്ട് അവരെ മല്ലിടാൻ, അവരെ നേരിടാൻ നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ ആയുധത്തിന്റെ മൂർച്ച കൂട്ടേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രഭാഷണ ശൈലി നന്നാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഗാനം നന്നാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നാക്കേണ്ടതുണ്ട്. ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങള് വിശ്രമമില്ലാതെ അധ്വാനിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാ നമുക്ക് ഒന്നാം സ്ഥാനം നേടാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള SSF ജില്ലാ കമ്മിറ്റിയുടെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് വളരെ ഭംഗിയായി പതിയെടുക്ക ഡിവിഷനെ ആതിഥ്യമരളിയ ഇവിടുത്തെ പള്ളപ്പാടിയിലെ യൂണിറ്റ് കമ്മിറ്റിയെ SSF SYS കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് കമ്മിറ്റിക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് SSF ജില്ലാ ക്യാമ്പസ് സെക്രട്ടറി ഫാറൂഖ്.